കഴിഞ്ഞ നവംബറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ഒരുപാട് കോലാഹലങ്ങൾക്ക് ശേഷമാണ് ഒഴിഞ്ഞുപോയത്. ടെൻഹാഗ് എത്തിയതിനു ശേഷം ക്രിസ്ത്യാനോയ്ക്ക് യുണൈറ്റഡിൽ അവസരങ്ങൾ കുറവായിരുന്നു. അതിനിടയിൽ പി എസ് മോർഗനുമായി റൊണാൾഡോ നടത്തിയ അഭിമുഖമാണ് യുണൈറ്റഡും താരവും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്. അഭിമുഖത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പരിശീലകൻ ടെൻഹാഗിനെയും ടീം ഉടമസ്ഥരെയും മുൻതരം വെയ്ൻ റൂണിയെയും എല്ലാം വിമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റൊണാൾഡോയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വെയ്ൻ റൂണി. എന്തൊക്കെ ഉണ്ടായാലും റൊണാൾഡോ എല്ലാ കാലത്തും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസമാണ് എന്നാണ് റൂണിയുടെ അഭിപ്രായം. പ്രമുഖ വാർത്താ വിതരണ മാധ്യമമായ CNN-നോട് സംസാരിക്കുമ്പോഴാണ് റൂണി ഈ കാര്യം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരു ഗംഭീര കളിക്കാരനായിരുന്നതാണ്. അവനിവിടെ പ്രീമിയർ ലീഗ് നേടി, ചാമ്പ്യൻസ് ലീഗ് നേടി, ഒരുപാട് ഗോളുകൾ നേടി. ആരാധകരും താരങ്ങളും മുൻതാരങ്ങളും എല്ലാം അവനിവിടെ നേടിയതൊന്നും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല, റൂണി പറഞ്ഞു. എന്റെ കാഴ്ചപ്പാടിൽ അവൻ എപ്പോഴും ഇവിടുത്തെ ഒരു ഇതിഹാസമാണ്. എന്നാൽ അവൻ മാഞ്ചസ്റ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയ രീതി നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന് കരുതി അവൻ്റെ ഇവിടുത്തെ ലെഗസിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല, റൂണി കൂട്ടിച്ചേർത്തു. 2004 മുതൽ 2009 വരെ റൂണിയും റൊണാൾഡോയും മാഞ്ചസ്റ്ററിൽ ഒരുമിച്ച് കളിച്ചവരാണ്. ഇരുവരും ഒരുമിച്ച് ഫെർഗൂസന് കീഴിൽ യുണൈറ്റഡിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. എന്നാൽ 2009 യുണൈറ്റഡ് വിട്ട റൊണാൾഡോ പിന്നീട് 2021 ഓൾഡ് ട്രാഫോർഡിൽ തിരിച്ചെത്തുകയായിരുന്നു. യുണൈറ്റഡിൽ 200-ലധികം മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ 100-ലധികം ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. റൊണാൾഡോയെ ഇങ്ങനെയൊരു ഇതിഹാസമാക്കി മാറ്റിയതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ പങ്കാണുള്ളത്.